നമസ്കാരം. നമ്മുടെ കോവിഡ്-19 ബന്ധപ്പെട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ കുറേ ദിവസങ്ങളായി ഒരു ജനപ്രവാഹം തന്നെയാണ്. കോവിഡ് പ്രോട്ടോക്കോൾ നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്ക് കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ രാജപുരം കൊറോണ വികാരി അച്ഛനുമായി സംസാരിച്ചപ്പോൾ ഈ ഇങ്ങനെ ഒരു പാരിഷ് കാളിൻ്റെ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ല അനുകൂലമായ നിലപാടാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ ഈ വിവരം കൃത്യമായി നമ്മുടെ ആരോഗ്യവകുപ്പിനെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ സംഘത്തെയും അറിയിക്കുകയും ആ സ്പോട്ടിൽ തന്നെ ഇന്നലെ തന്നെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലം ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. മാത്രമല്ല നമുക്ക് എത്രയോ വാഹനങ്ങൾക്ക് 100-ൽ കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടും തൊട്ട് താഴെയുള്ളത് കൊണ്ട് അപ്പോൾ കൂടെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ ഈ വാക്സിൻ കൊടുക്കുന്നത് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ടെസ്റ്റ് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പിന്നെ ഒ പി ടിക്കറ്റ് എടുക്കുന്നവർക്കും വലിയ പ്രയാസങ്ങളില്ലാതെ കൂടെങ്കിലും ടൗണിൽ നിന്നും മൊത്തമായി ഒരു തിരക്ക് കുറക്കാൻ നമുക്ക് കഴിയും എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൗകര്യം ഒരുക്കുന്നത്. അപ്പോൾ നാളെ 9 മണി മുതൽ തന്നെ ഈ താലൂക്ക് ആശുപത്രിയിൽ കൊടുക്കുന്ന വാക്സിൻ ഇനി ഈ രാജപുരത്ത് ഈ ഫാരിഷ് കാൾ വെച്ച് പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകം അറിയിക്കാനുള്ളത് ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തുന്നത് ഒരു ജനപ്രവാഹം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ കൂടെങ്കിലും ഇത്ര കുറേ ദിവസങ്ങളിലായി ഒരു ആൾക്കൂട്ടമായിരുന്നു. അപ്പോൾ ആ ആൾക്കൂട്ടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ കോവിഡ് പകർച്ചവ്യാധിയാണെന്ന് നമുക്കറിയാം. അത് പകരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് കുറച്ച് ദിവസം 1-2 ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിൽ ഒരു പരാതി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കൂടെങ്കിലിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോഴും വെറുതെ വന്നിരിക്കുന്ന ചിലരെങ്കിലും ആ ടൗണുകളിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചു. ദയവ് ചെയ്ത് ഇത്തരം പ്രയാസങ്ങൾക്ക് ഇടയിലും ഇത്തരം ആൾക്കാരുടെ സഹായത്തോടുകൂടി ഈ തിരക്ക് കുറക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാതെ ആ ടൗണിൽ വെറുതെ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു. ഈ കോവിഡിനോടൊപ്പം നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിനെ സഹായിക്കണം എന്ന് പ്രത്യേകം ഞാൻ അറിയിക്കുന്നു.